Hello friends, in the Chakkakkuru Halwa Kanikam. It is a taste and very healthy. You can use it as well. If you want to try it, you can try it as well. If you want to try it, subscribe to my channel. The itrem Chakkakkuru and Editilla, the Nala the Bole, Tulioka Kalanya Editilla Dane, and it Nana Tena Karigite, Namuka Cooker Litite, on the Wavichedkana, and Vendit Namuki, Nana Karigite, Cooker Likitodka. Chakkakkuru in the quantity aka, Namada Istatin and Serchedka. The Eura Brown Nertilla Tulioka and Dalo, other Namuka Kalanda Avishilla, other health in a Kavalar and Alla Dane, up by the Mulvana to Tord the Tinde in Namuka. ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം അതിനുശേഷം മൂടി വെച്ച് ഒരു 6-7 വിസിലിൽ വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ ചക്കക്കുരു ഇവിടെ നിന്ന് വേവുന്നുണ്ട് ഇനി നമുക്ക് മധുരത്തിന് ആവശ്യത്തിന് ശർക്കര ഒന്ന് ഉരുക്കി എടുക്കണം അതിനു വേണ്ടിയിട്ട് 4 ശർക്കരയാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ മധുരത്തിന് അനുസരിച്ചിട്ട് തന്നെ നിങ്ങൾ എടുക്കുക 4 ശർക്കരയാവുമ്പോൾ ഒരു മീഡിയം മധുരം ഉണ്ടാവുള്ളൂ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 5ഓ 6ഓ ശർക്കര എടുക്കാവുന്നതാണ് അപ്പോൾ ഇത് ശർക്കര നന്നായിട്ട് ഉരുകി വരട്ടെ ഇതാ കുറച്ച് സമയമായിട്ടുണ്ടായിരുന്നു നമ്മൾ ചക്കക്കുരു വേവിക്കാൻ വെച്ചിട്ട് ഒരു 6 വിസിലൊക്കെ വന്നിരുന്നു എന്നിട്ട് മാറ്റി വെച്ചതായിരുന്നു ഇതാ നമുക്കിപ്പോൾ തുറന്നു നോക്കാം ഇതാ നല്ലതുപോലെ തന്നെ ചക്കക്കുരു വെന്ത് കിട്ടിയിട്ടുണ്ട് ദൈ ഒരു പാകത്തിലാണ് നമുക്ക് വേണ്ടത് ഇനി നമുക്ക് ഇത് മിക്സി ജാറിൽ ഇട്ടിട്ട് ഇതാ ഈ ഒരു പരുവത്തിൽ ഒന്ന് അരച്ചെടുക്കണം ചക്കക്കുരു കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് ട്ടോ അരച്ചെടുത്തിട്ടുള്ളത് പക്ഷേ വെള്ളം അധികമായി പോവണ്ട നോക്കിയിട്ട് അരച്ചെടുക്കുക അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും ഇനി നമുക്ക് ഇത് ചുവട് കട്ടിയുള്ള പാത്രത്തിൽ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം അതിനു മുന്നേ നമുക്ക് കാഷ്യൂ നട്ട്സ് ഒന്ന് വറുത്തെടുക്കണം അവസാനം ഒന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിനു വേണ്ടിയിട്ട് 1 teaspoon നെയ്യാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഉരുക്കി വന്നതിന് ശേഷം അതിലേക്ക് കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കാം നെയ്യ് നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിതാ ഇത്രയാണ് കാഷ്യൂ നട്ട്സ് എടുത്തിട്ടുള്ളത് അതിട്ട് കൊടുത്തിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട് നമുക്കതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്ക് ഈ ഒരു നെയ്യ് അടികട്ടിയുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കൂടാതെ 1 spoon നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള ചക്കക്കുരു ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാ നെയ്യിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി കൂടി ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഇതാ നമുക്ക് ഒന്ന് അരിച്ചിട്ട് ഇതാ ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ശർക്കര ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് ഇനിയും നമുക്ക് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം പാത്രത്തിൽ നിന്നും വിട്ട് വരുന്നതാണ് ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് അതുവരെ നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മളൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ 1/2 teaspoonോളം ചുക്കുപൊടി ചേർക്കുന്നുണ്ട് പിന്നെ മധുരമൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് തന്നെ നമുക്ക് വഴറ്റി കൊടുക്കാം ഈ ഒരു സമയത്ത് ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ച് കൊടുത്താൽ മതിയാവും അല്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക നമ്മൾ ചക്കക്കുരു ഒക്കെ വേവിച്ചെടുത്തതാണ് അതുകൊണ്ട് വേവിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല ഇനി ഇനി നമുക്കിതൊന്ന് വരട്ടിയെടുത്താൽ മാത്രം മതിയാവും അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ നമുക്ക് വരട്ടിയെടുക്കാം ഇതിൻ്റെ പാകം നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും നമ്മളിതിങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സ്പാച്ചുലയിൽ നിന്നും നമ്മുടെ പാത്രത്തിൽ നിന്നൊക്കെ നന്നായിട്ട് തന്നെ വിട്ട് വരുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതാണ് നമ്മുടെ കറക്റ്റ് പാകം എന്ന് പറയുന്നത് അതുവരെ നമുക്കിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം ഇനി നമുക്ക് 1 teaspoon നെയ്യ് കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിക്കൊടുക്കാം
പിന്നെ കുറച്ച് എള്ളും കൂടി നന്നായിട്ട് കഴുകിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതാ വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതാ കുറച്ചൊക്കെ നമ്മുടെ പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരുന്നുണ്ട്. ഇനി നമ്മുടെ സ്പാച്ചുലയിൽ നിന്നൊക്കെ നമുക്ക് വിട്ട് വരുന്നത് കാണാം. ഒട്ടും തന്നെ പറ്റി പിടിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതാ നമ്മുടെ ഹൽവയുടെ പാകം കിട്ടിയിട്ടുണ്ട്. ഇതാ ഒട്ടും തന്നെ സ്പാച്ചുലയിലും പാത്രത്തിൽ ഒന്നും പറ്റി പിടിച്ചിട്ടില്ല. നന്നായിട്ട് തന്നെ വിട്ട് വന്നിട്ടുണ്ട്. ഇതാ ഇതാണ് നമ്മുടെ പാകം എന്ന് പറയുന്നത്. കുറച്ച് ക്ഷമയുണ്ടെങ്കിൽ നമുക്ക് തന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഹൽവയാണിത്. വളരെ ടേസ്റ്റുമാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. നമുക്ക് ഈവനിങ്ങിൽ ചായയോടൊപ്പം കഴിക്കാൻ വളരെ നല്ലതാണ്. കൂടാതെ എല്ലാവർക്കും അറിയാവുന്നതാണ്, ചക്കക്കുരു എന്ന് പറയുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ്. അത് വെച്ച് നമുക്ക് ഒരുപാട് ഡിഷസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ആരും ചക്കക്കുരു വേസ്റ്റ് ആക്കി കളയല്ലേ. ഇനി നമുക്ക് ഹൽവ സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ നെയ്യ് തടവി വെച്ചിട്ടുണ്ട്. തയ്യാറാക്കി വെച്ചിട്ടുള്ള ഹൽവ ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് ലെവലാക്കി എടുക്കാം. അപ്പോൾ ഇത് ഒന്ന് ലെവലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുള്ള കാഷ്യൂ നട്സ് ഇതാ ഇതുപോലെ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നോർമൽ ടെമ്പറേച്ചറിലൊന്ന് തണുക്കാൻ വെക്കണം. അത്രയേ ആവശ്യമുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റാം. അപ്പോൾ ഇത് നമ്മുടെ അടിപൊളി ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി ഹൽവയാണ്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവും. ആരെങ്കിലുമൊക്കെ വീട്ടിൽ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും ചക്കക്കുരു ഹൽവ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോവല്ലേ. എങ്കിലാണ് ഞങ്ങൾക്ക് ഓരോ വീഡിയോസ് ഇടാനുള്ള പ്രചോദനം ഉണ്ടാവുന്നത്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കാം. ഇനി പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.